നമസ്കാരം. തലസ്ഥാന നഗരത്തിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം വളരെയധികം ചർച്ച ചെയ്യപ്പെടാതെ പോയി. ഒരുപക്ഷേ നമ്മുടെ മാധ്യമങ്ങളും അത് വലിയ രീതിയിൽ ചർച്ചയ്ക്കെടുക്കാതെ പോയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖ സ്ഥാപനമായ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചില കോണുകളിലെല്ലാം ഉയർന്നു കേൾക്കുന്നത്. ഈ വാർത്ത അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചെറുതായി ഒന്ന് അന്വേഷിച്ചു, അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി. വലിയ ഗുരുതരമായ വീഴ്ചയാണ് രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. വിഷയമെന്തെന്നാൽ, തമിഴ്നാട് പോലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് വ്യാപനമുള്ള ഒരു സംസ്ഥാനത്ത് നിന്ന് കുറച്ചുപേരെ, ഏകദേശം 59 പേരെ, 2 ദിവസം മുമ്പേ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിലെ ജീവനക്കാരായിട്ടുള്ളവരെ ഇവിടേക്ക് കൊണ്ടുവരികയുണ്ടായി. കൊണ്ടുവന്നതിന് ശേഷം സാധാരണഗതിയിൽ ഇവിടെ കൊണ്ടുവരുമ്പോൾ ചില മാനദണ്ഡങ്ങൾ നോക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ പാലിക്കേണ്ടതുണ്ട്. അതിന്റെ മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തി ഈ സ്ഥാപനത്തിന്റെ ഉടമകളടക്കമുള്ളവർ ഈ സർക്കാരിനെയും ഇവിടുത്തെ സംവിധാനങ്ങളെയും നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് അവരുടെ തോന്നുമ്പടിയുള്ള പ്രവർത്തനം നടത്തിയിരിക്കുകയാണ്. 59 ജീവനക്കാരെയാണ് തമിഴ്നാട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം അവർ ഇവിടേക്ക് കൊണ്ടുവന്നത്. കൊണ്ടുവരുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ആദ്യം സർക്കാരിന്റെ ജാഗ്രതാ പോർട്ടലിൽ ഇങ്ങോട്ടേക്ക് വരുന്നവരുടെ രേഖകൾ സമർപ്പിക്കണം. അത് ചെയ്തില്ല. അതിനുശേഷം ഇവിടത്തെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണം. ഇത്തരത്തിൽ കോവിഡ് ഏറ്റവും കൂടുതൽ പടർന്ന ഒരു സംസ്ഥാനത്ത് നിന്ന് വരുന്നവരാണ്, ഇവർക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നോ എന്ന കാര്യവും പരിശോധിക്കേണ്ടിയിരുന്നു. പക്ഷേ അതും ചെയ്തില്ല. കൊണ്ടുവന്നു, ഇവരെ നേരിട്ട് ജോലിയിലേക്ക് പ്രവേശിപ്പിച്ചു. നാട്ടുകാരിൽ ചിലർക്ക് തോന്നിയ സംശയമാണ് ഈ വിഷയം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വൈകിട്ടത്തെ ജോലി സമയവും കഴിഞ്ഞതിന് ശേഷം ലഗേജുമായി പോകുന്നവരെ കണ്ട് നാട്ടുകാർ പിടിച്ചു നിർത്തി ചോദിച്ചപ്പോഴാണ് ഇവർ അന്നത്തെ ദിവസമാണ് നാട്ടിൽ നിന്ന് വന്നതെന്നും, വന്നുടനെ കിഴക്കേക്കോട്ടയിൽ പ്രവർത്തിക്കുന്ന രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിനകത്ത് ജോലിക്ക് പ്രവേശിച്ചുവെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതിനെതിരെ പ്രതിഷേധമുണ്ടായി, പോലീസ് കേസെടുത്തു. ഇപ്പോൾ വിഷയം അങ്ങ് പതിയെ തണുത്തു പോവുകയാണ്. അങ്ങനെ പോകേണ്ട ഒരു വിഷയമാണോ ഇത്? ഇത്തരത്തിൽ ഒരു പ്രദേശം മുഴുവൻ ആശങ്ക ഉണർത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഫോർട്ട് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച് അന്വേഷിച്ചപ്പോൾ കൃത്യമായിട്ടുള്ള വിവരമാണ്. പക്ഷേ രാമചന്ദ്രൻ എന്ന ടെക്സ്റ്റൈൽസ് വർക്ക് ചെയ്യുന്ന ചില ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ അത്തരം വാർത്തകൾ ഇതുവരെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇനി അറിയേണ്ടതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോവിഡ് സ്ഥിരീകരിച്ചു എന്ന വാർത്തയ്ക്ക് സ്ഥിരീകരണമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിച്ച പ്രദേശത്ത് നിന്ന് 59 പേരെ കൊണ്ടുവന്ന് രാമചന്ദ്രനിൽ അന്നത്തെ ദിവസം ജോലി കയറ്റി. രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിനെ പറ്റി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, എപ്പോഴും ജനങ്ങൾ കയറിയിറങ്ങുന്ന ഒരു പ്രദേശമാണ്, എപ്പോഴും വലിയ തോതിൽ ജനത്തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. തലസ്ഥാനത്തെ രാമചന്ദ്രന്റെ ഏത് ഷോറൂം ആയിരുന്നാലും ശരി, അട്ടക്കുളങ്ങരയിൽ പ്രവർത്തിക്കുന്നുണ്ട്, പോങ്ങുമോട് പ്രവർത്തിക്കുന്നുണ്ട്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഒരു പ്രദേശം മുഴുവൻ രാമചന്ദ്രനാണ്. അങ്ങനെ ഒരു സ്ഥാപനത്തിൽ ഇത്ര ഗുരുതരമായ ഒരു വീഴ്ച വരുമ്പോൾ അതിനെതിരെ ഇത്തരത്തിൽ ചെറിയ നടപടിയിൽ ഒതുക്കിവിടേണ്ടതാണോ? ഒരുപക്ഷെ ആ സ്ഥാപനത്തിൽ ഇത്തരത്തിൽ വന്ന ആരെങ്കിലും ഒരാൾക്ക് കോവിഡ് റിപ്പോർട്ട് ചെയ്യട്ടെ, എന്തായിരിക്കും അവസ്ഥ? ഈ ദിവസങ്ങളിൽ അയാൾ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് എത്ര പേർ വന്നുപോയി എന്നത് സംബന്ധിച്ച് ആർക്ക് വിവരമെടുക്കാൻ കഴിയും? എന്തെങ്കിലും റൂട്ട് മാപ്പ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ തയ്യാറാക്കാൻ കഴിയുമോ? ആരുമായിട്ടൊക്കെ കോണ്ടാക്ട് വന്നു എന്നൊക്കെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? ക്യാമറ നോക്കി എത്ര പേരെ കണ്ടുപിടിക്കാൻ കഴിയും? അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇത്രയും ഗുരുതരമായ ഒരു അലംഭാവം കാണിച്ച ഒരു മാനേജ്മെന്റ്, ഒരു സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ്, അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം. ഒപ്പം ഈ സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ കൊടുത്തിരിക്കുന്ന അനുമതി ഉടനടി സർക്കാർ റദ്ദാക്കുകയാണ് വേണ്ടത്. കാര്യം, സർക്കാർ ഈ വിഷയത്തിൽ എന്തിനാണ് ഇവിടെ കുറെ നിയമങ്ങൾ പാസാക്കുക, അല്ലെങ്കിൽ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്? ആർക്കും പാലിക്കാനല്ലേ, അല്ലെങ്കിൽ ചിലർക്ക് മാത്രം പാലിക്കാനാണോ ഇവിടുത്തെ നിയമങ്ങൾ എന്ന് പറയുന്നത്? ഇത്തരത്തിൽ 500 സ്റ്റാഫുകൾ വരുന്ന ഒരു സ്ഥാപനമാണ് രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ്. അവിടെ ഒരുമിച്ച് ഒരു ഹോസ്റ്റലിലാണ് ഈ 59 പേരെയും ഒരു ദിവസം താമസിപ്പിച്ചത്. ആ രീതിയിൽ നോക്കുകയാണെങ്കിലും സ്ഥിതി വളരെ ഗൗരവതരമാണ്. അതിനെ അങ്ങ് നിസ്സാരവൽക്കരിച്ച് കളയാൻ പറ്റില്ല. കർശന നടപടി തന്നെയാണ് സ്വീകരിക്കേണ്ടത്. എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ചെറിയൊരു കേസിൽ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. എന്തായാലും നിയമം ലംഘിച്ചു എന്നത് കൃത്യമായി വെളിവായിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ സ്ഥാപനത്തിനെ ഉടനടി അടച്ചുപൂട്ടേണ്ട നടപടികൾ സർക്കാർ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. എത്ര ദിവസമാണോ ക്വാറന്റൈൻ കാലാവധി, ഈ കൊണ്ടുവന്നവരോടൊപ്പം എത്ര പേർ കഴിഞ്ഞു, ആ ജീവനക്കാരെ മുഴുവൻ 14 ദിവസത്തെ ക്വാറന്റൈനിലേക്ക് അയക്കേണ്ട സന്ദർഭം തന്നെയാണിത്. അതിനകത്ത് അണുനശീകരണം നടത്തേണ്ട സമയമുണ്ട്. ഇതൊന്നും ചെയ്യാതെ സർക്കാർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയ റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നത്? ഇവിടുത്തെ തലസ്ഥാനത്തെ ഒരു പ്രമുഖ മുതലാളിയാണ് ഇതിന്റെ ഉടമയെന്ന് പറയുന്നത്. ഇത്രയും വലിയൊരു സ്ഥാപനത്തിന്റെ ഉടമയാകുമ്പോൾ ഇവിടുത്തെ അധികാര കേന്ദ്രങ്ങളുമായി അടുത്ത ബന്ധമുണ്ടാകും. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണോ ഇവർക്ക് മാത്രം ചെറിയ റിലാക്സേഷൻ വിട്ടുകൊടുത്തിരിക്കുന്നത്? മുഖ്യമന്ത്രിക്ക് ഓർമ്മയുണ്ടോ, ഇടുക്കിയിലെ ഒരു കോൺഗ്രസ് നേതാവ് ഇത്തരത്തിൽ രോഗമുണ്ടെന്നറിയാതെ ഇറങ്ങി നടന്നതിന്റെ അടിസ്ഥാനത്തിൽ പേരെടുത്ത് വിമർശിച്ച ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇത്ര ഗുരുതരമായ ഒരു വീഴ്ച വരുത്തിയ ഒരു സ്ഥാപനത്തിന്റെ ഉടമയ്ക്കെതിരെ ഏത് തരത്തിലുള്ള നടപടിയായിരിക്കണം നമ്മുടെ നാട്ടിൽ എടുക്കേണ്ടത്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗരൂകരാകുകയാണ് വേണ്ടത്.
ഒരുപക്ഷേ നമുക്കറിയാം രാമചന്ദ്രൻ എന്നൊരു സ്ഥാപനത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 1980കളിലാണ് ഈ സ്ഥാപനം തലസ്ഥാന നഗരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് അത് ഇവിടത്തെ സാധാരണക്കാരന് വേണ്ട തരത്തിലുള്ള വിലക്കുറവിൽ സാധനങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ് അവിടെ ഏറ്റവും കൂടുതൽ ജനത്തിരക്കുണ്ടാവാൻ കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ ആ സ്ഥാപനം വളർന്നു കഴിഞ്ഞു പല മേഖലയിലേക്ക് ഇത് വികസിച്ചു കഴിഞ്ഞു ഇവിടങ്ങളിലെല്ലാം ജോലി ചെയ്യുന്നവരെ ഒരൊറ്റ ഹോസ്റ്റലിലാണ് ഇവർ താമസിപ്പിക്കുകയും പല വണ്ടികളിലായി ഇതേ സ്ഥലങ്ങളിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് ആ കോട്ടയ്ക്കകത്തുള്ള 200 പേർ കഴിയുന്ന ഹോസ്റ്റലിലേക്ക് ഈ 59 പേരെയും ഇവർ എത്തിച്ച് ഒരു ദിവസം പാർപ്പിച്ചത് സ്വാഭാവികമായും ആ 200 പേർക്കും ഇത്തരത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരുമായി ഒരു പ്രൈമറി കോൺടാക്റ്റിന് സാധ്യതയുണ്ട് ആ സാധ്യത എന്തുകൊണ്ട് മുഖവിലിക്കെടുക്കുന്നില്ല എന്നതാണ് നമ്മൾ ഉയർത്തുന്ന ചോദ്യം ഈ വിഷയത്തിൽ അധികാരികൾ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ ജനരോഷം ഉയരേണ്ടിയിരിക്കുന്നു ആ സ്ഥാപനത്തിൽ കുറച്ചു കാലത്തേക്ക് അവരവരുടെ സുരക്ഷ മുൻനിർത്തി ആരെങ്കിലും പോകുന്നത് ഒഴിവാക്കണമെന്ന അഭ്യർത്ഥനയുമുണ്ട് കാര്യം ഒരു പക്ഷേ രോഗം ബാധിച്ചു പോയാൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഒരുപക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം വാക്പോരുമായിട്ട് അങ്ങ് ഒതുങ്ങിപ്പോയിരിക്കും നമുക്ക് ബാധിച്ചാൽ അത് അനുഭവിക്കേണ്ട നമ്മളാണ് ഒപ്പം നമ്മുടെ കുടുംബവും അതിനോടൊപ്പം പങ്കാളികളാകാൻ ഇവിടെ സർക്കാരും അല്ലെങ്കിൽ രാമചന്ദ്രന്റെ ഉടമകൾ ആരും വരുത്തുന്നുമില്ല അപ്പോൾ ജനം ഈ വിഷയത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട സമയമാണ് ഒപ്പം ഇത്തരത്തിലൊരു അനുഭവവും നിയമം കാറ്റിൽ പറത്തി ഈ തരത്തിലുള്ള അനുഭവം നടത്തിയ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിന്റെ ഉടമയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കേണ്ടതുണ്ട് ഇവിടെ പണമുള്ളവന് എന്തുമാവാമെന്നാണോ ഈ ഉടമ ഈ പ്രവൃത്തിയിലൂടെ ചൂണ്ടിക്കാട്ടുന്നത് അല്ലെങ്കിൽ ഇത്രത്തോളം വലിയൊരു പ്രതിസന്ധിയുടെ കാലഘട്ടമാണ് സംസ്ഥാനം ഇതിനെ പിടിച്ചു നിർത്താൻ അതിശക്തമായ നിയന്ത്രണങ്ങൾ ഇവിടെ നടപ്പാക്കുന്നുണ്ട് ഇതിനിടയിൽ ഇത്ര ഗുരുതരമായി ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ എന്നുള്ള തോന്നലായിരിക്കണമല്ലോ രാമചന്ദ്രന്റെ ഉടമയെ സംബന്ധിക്കുന്നിടത്തോളം ഇത്ര ലഘൂകരിച്ച് ഇത്ര പേരെ കൊണ്ടുവന്ന് ജോലിക്കങ്ങ് കയറ്റിയത് അപ്പോൾ ആ ഒരു സമീപനത്തെ ഈ രീതിയിൽ കണ്ട് തള്ളിക്കളയാൻ പാടില്ല ശക്തമായ നടപടികൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം ഇവിടെ ആരോഗ്യ പ്രവർത്തകർ പറയുന്നു കോവിഡ് വ്യാപനത്തിന്റെ സമയമാണ് വരാൻ പോകുന്നതെന്ന് ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വലിയ ഗുരുതരമായ വീഴ്ച വരുത്തിയിരിക്കുന്നത് ആ വീഴ്ചയെ മറയ്ക്കാനാണ് പല കോണുകളിലും ശ്രമം നടക്കുന്നത് മുഖ്യധാരാ മാധ്യമങ്ങളിൽ പോലും ഈ വിഷയത്തിൽ വലിയ തരത്തിൽ വാർത്തകൾ വന്നില്ല ചർച്ചകൾ ഉണ്ടായില്ല എന്തുകൊണ്ട് അത് ഉണ്ടാകുന്നില്ല ഇവിടെ ജനങ്ങളുടെ സുരക്ഷയ്ക്കല്ലേ നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് ചില മുതലാളിമാരെ സംരക്ഷിക്കുകയാണോ വേണ്ടത് ഇവിടുത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടതുണ്ടോ അതിന് വേണം ഇപ്പോൾ മുൻഗണന കൊടുക്കേണ്ടത് അല്ലാതെ ചില സ്ഥാപനങ്ങളെ പിടിച്ചു നിർത്തുകയല്ല വേണ്ടത് ഇവിടുത്തെ നിയമങ്ങൾ പാലിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകാത്ത സ്ഥാപനങ്ങൾക്കെതിരെയും അതിന്റെ ഉടമകൾക്കെതിരെയും കർശനമായ നടപടികൾ തന്നെ സ്വീകരിക്കേണ്ടതുണ്ട് ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിനെതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കണം ചെറിയ പെറ്റിക്കീസ് എന്തെങ്കിലും കൊടുത്തുവിട്ടാൽ രാമചന്ദ്രനെ പോലുള്ളവർക്ക് അതൊരു വലിയ വിഷയമേ അല്ല അപ്പോ ആ തരത്തിലല്ല നോൺ വെയിലബിൾ ഒഫൻസ് ഇട്ട് കേസെടുക്കേണ്ട സംഭവമാണിത് എപ്പിഡമിക് ആക്ട് പ്രകാരമുള്ള വലിയ വീഴ്ചയാണ് ആ സ്ഥാപനത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അതിനെ ഇങ്ങനെ ലഘൂകരിച്ചു കളയാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിനെ തൽക്കാലം അംഗീകരിച്ചു തരാൻ മനസ്സില്ല തന്നെ